ചില സിനിമകൾ വിജയിച്ച സിനിമകൾ ഇപ്പം 100 കോടി ക്ലബ് എന്ന് പറയും. അപ്പോൾ അത്രയും വരുമാനം ഉണ്ടാവുന്നുണ്ട്. പണ്ടത്തേന്നും അത്രയും റിക്കറന്റ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട്, അത്രയും കളക്ഷനും കിട്ടുന്നുണ്ട്. ഈ 100 കോടി എന്ന് പറയുന്നത് ജയന്തി ഒരു കാര്യം മനസ്സിലാക്കാം, 100 കോടി ഗ്രോസ് ആണ്. ഓക്കെ, എല്ലാവരുടെയും ഗ്രോസ് ആണ്. അതിൽ നിന്ന് 25% അതിൽ ടാക്സ്, ഇപ്പോൾ GST 18%, 7% എൻ്റർടൈൻമെന്റ് ടാക്സും പോയി കഴിഞ്ഞാൽ അതും 25% വരും. അത് പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 കോടിയിൽ 75 കോടിയാണ്. ഈ 75 കോടിയുടെ 50% തിയേറ്ററുകാർക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്നാലോചിക്കുക, 37.5 കോടി. ഈ 37.5 കോടി രൂപ ആയിരിക്കും ഒരു പടത്തിന് കിട്ടുന്നത്, വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്ന പടത്തിന്. പറയുന്ന 100 കോടി ക്ലബിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും 100 കോടി ക്ലബിൽ പോയെന്നുള്ളത്. ഇപ്പം പുലിമുരുകൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറെടുത്ത് ചോദിച്ചാൽ എത്ര രൂപ ലാഭം കിട്ടിയെന്ന്. അങ്ങനെ 27 കോടി രൂപയോളം, 27 കോടിക്കും 30 കോടിക്കും ഇടയ്ക്കായി കോസ്റ്റ് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് കളക്ട് ചെയ്ത ഈ പറയുന്ന എമൗണ്ടാണ്. അപ്പോൾ കിട്ടിയത് എത്ര? ഒരു 7 കോടി രൂപ, 10 കോടി രൂപയ്ക്കകത്ത് കിട്ടിക്കാണ് ലാഭം. അതായിരിക്കും കിട്ടുന്നത് ഈ പറഞ്ഞ 100 കോടി എന്നൊക്കെ പറയുന്നത്.